നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് പക്ഷികളും മൃഗങ്ങളും അതുപോലെ തന്നെ ചെടികളും മരങ്ങളും ഒക്കെ നമുക്ക് വാസ്തുസംബന്ധമായിട്ടും ലക്ഷണശാസ്ത്ര പ്രകാരമായിട്ടും ഒക്കെ നമ്മളുടെ വീടും വീടിന്റെ പരിസരത്തും ഒക്കെ വരുന്നത് ശുഭകാര്യങ്ങളാണ്. എന്നാൽ ഏതാനും ചില സസ്യങ്ങൾ നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് ശുഭകരമല്ല. അതുപോലെ തന്നെ മരങ്ങളും, അതുപോലെ തന്നെയാണ് ഓരോ പക്ഷി മൃഗാദികളും കയറി വരുന്നത്. ശുഭലക്ഷണമുള്ളതുമുണ്ട്, അശുഭലക്ഷണമുള്ളതുമുണ്ട്. എന്നാൽ ദൈവ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ, അതുപോലെ നമുക്ക് സൗഭാഗ്യങ്ങൾ, നമുക്ക് വളരെയധികം സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും കടന്നു വരികയും ചെയ്യുന്ന ആ ഒരു നിമിഷത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ഏതാനും ചില പക്ഷികൾ കയറി വരാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്ന ഏതാനും ചില പക്ഷികൾ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സമ്പൽ സമൃദ്ധിയും അതുപോലെ തന്നെ ഐശ്വര്യവും സൗഭാഗ്യവും മഹാഭാഗ്യവും ഒക്കെ വരാനുള്ള ലക്ഷണങ്ങളും സൂചനകളുമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ പക്ഷികളാണ് നമ്മളുടെ വീട്ടിലേക്ക് കയറി വന്നാൽ നമുക്ക് സൗഭാഗ്യവും അതുപോലെ തന്നെ ഈ പറഞ്ഞ ലക്ഷണങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുക എന്നുള്ളത്. നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഇങ്ങനെയുള്ള പക്ഷികൾക്ക് നമ്മൾ ആഹാരം നൽകുകയും വെള്ളം നൽകുകയും ഒക്കെ ചെയ്യുക, അവരെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യുക. കാരണം പ്രകൃതി എല്ലാവർക്കും ഒരുപോലെ വസിക്കാനുള്ള ഇടമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കുക. അശുഭലക്ഷണമായിട്ട് വരുന്നതാണ് കാക്ക. രണ്ടു ലക്ഷണങ്ങളും തരുന്ന ഒരു പക്ഷിയാണ് കാക്ക. അശുഭലക്ഷണങ്ങളുമുണ്ട്, ശുഭലക്ഷണങ്ങളുമുണ്ട്. അത് കാക്കയുടെ നിമിത്ത ശാസ്ത്രം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് കാക്കയുടേത് പറയാനുള്ളത്. അതുപോലെയല്ല, ഇത് ലക്ഷണശാസ്ത്രം അനുസരിച്ചും നിമിത്ത ശാസ്ത്രം അനുസരിച്ചുമാണ് ഇന്നത്തെ കാര്യം പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല സൂചനകൾ തരുന്ന പക്ഷി മൃഗാദികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല എച്ചിൽ പോലുമില്ലാത്ത ഭക്ഷണങ്ങൾ കൊടുക്കണം. എച്ചിലായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശുഭകാര്യങ്ങൾ ലഭിക്കുകയില്ല. എച്ചിലില്ലാത്ത നല്ല ഭക്ഷണം അവർക്ക് വിളമ്പി കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് പ്രാവിനെ കുറിച്ചാണ്. പ്രാവ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ശുഭകരമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. പ്രാവ് നമ്മളുടെ വീട്ടിലേക്ക് വരികയും നമ്മളുടെ വീടിന് പരിസരത്തോ മുറ്റത്തോ ഒക്കെ നടന്ന് ഇത് ഓരോ നെൽമണിയായാലും അരിമണിയായാലും അതിന് വേണ്ട ഭക്ഷണങ്ങൾ കൊത്തിപ്പെറുക്കി കഴിക്കുകയും അതുപോലെ ഇനപ്രാവുകളോടുമായിട്ട് ചേർന്ന് നടക്കുകയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, യാദൃശ്ചികമായിട്ട് കണ്ടു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും തുടർച്ചയായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരികയും ഇത് കൊത്തിപ്പെറുക്കി തിന്ന് പറന്നു പോവുകയും ചെയ്യണം. ഒരിക്കലും നമ്മളുടെ വീട്ടിൽ വാസം അനുവദിക്കരുത്. പ്രാവ് നമ്മളുടെ വീട്ടിൽ കൂട് കൂട്ടുന്നത് വളരെ ദോഷകരമാണ്, അത് നിങ്ങൾ മറന്നു പോവാതിരിക്കുക. ഒരു കാരണവശാലും പ്രാവിനെ നമ്മളുടെ വീട്ടിൽ കൂട് കൂട്ടാൻ സമ്മതിക്കുകയോ അതുപോലെ പ്രത്യേകമായിട്ട് നമ്മളുടെ ടെറസിന്റെ മുകളിലൊക്കെ ഒരു വാസസ്ഥലം പ്രാവിന് കൊടുക്കുകയും അവിടെ ഇരുന്ന് കാഷ്ടിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് രോഗങ്ങളും വരാനും അതുപോലെ തന്നെ ലക്ഷണശാസ്ത്രം അനുസരിച്ച് ഒരു കാര്യമായാലും പ്രാവിന് നല്ലൊരു നിമിത്തമല്ല പറയുന്നത്, അതായത് കൂട് വെച്ച് വസിക്കുന്ന കാര്യത്തിൽ. എന്നാൽ നമ്മുടെ വീടിന്റെ പരിസരത്ത് കൂടി കൊത്തിപ്പെറുക്കി തിന്ന് അവ പറന്നു പോവുകയാണെങ്കിൽ വളരെ ശുഭകരമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ മഹാഭാഗ്യം നിങ്ങളെ തിരഞ്ഞു വരുന്നു എന്ന് തന്നെ പറയാം. ഇനി അടുത്തതായിട്ട് പറയുന്നത് കുയിലിനെ കുറിച്ചാണ്. കുയിൽ യാദൃശ്ചികമായിട്ട് നമ്മളുടെ വീടിന്റെ മരക്കൊമ്പത്ത് ഒക്കെ വന്നിരുന്ന് നമ്മൾ കേക്കെ ഈ ഒരു കിളിനാദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുവെങ്കിൽ വളരെ ശുഭകരമായിട്ടുള്ള ഒരു ലക്ഷണമാണ് കുയിലിന്റെ നാദം നമുക്ക് കേൾക്കാൻ സാധിക്കുക എന്നുള്ളത്. നമ്മളുടെ വീടിന്റെ പറമ്പിലോ നമ്മളുടെ പരിസരത്തോ ഒക്കെ വന്നിരുന്ന് കുയിൽ വിളിക്കുന്നത് കേൾക്കുന്നത് വളരെ നല്ലതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ കുയിലിന്റെ നാദം കേൾക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഇനി ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഇനിയൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾക്ക് അതിനുശേഷം വളരെ സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അതുപോലെ നിങ്ങൾക്ക് ഭാഗ്യം പോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ആയിട്ട് ലഭിക്കുവാനൊക്കെ വളരെ ശുഭകരമായിട്ടുള്ള ഒരു പക്ഷിയാണ് കുയിൽ എന്ന് പറയുന്നത്. ഇതും വളരെ ദേവതാ ചൈതന്യമുള്ള ഈ പക്ഷികളെല്ലാം നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ദേവതാ ചൈതന്യം കൊണ്ടാണ് എന്നുള്ളത് മറന്നു പോവാതിരിക്കുക. അടുത്തതായിട്ട് പറയുന്നത് മൂങ്ങയാണ്. ദേവിയുടെ വാഹനമായ മൂങ്ങ നമുക്ക് പകൽ സമയങ്ങളിൽ അങ്ങനെ കാണാൻ സാധിക്കില്ല. അത്രയും മഹാഭാഗ്യം നമ്മളുടെ സമയം തെളിയുമ്പോൾ, മഹാഭാഗ്യം നമ്മളെ അടുത്തു നിൽക്കുമ്പോഴൊക്കെയാണ് നമുക്ക് മൂങ്ങയെ കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ മൂങ്ങയെ രാത്രി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ തന്നെ രാത്രി നടക്കുന്ന ഈ മൂങ്ങയെ നമുക്ക് കാണാൻ അങ്ങനെ സാധിക്കാറില്ല. അപ്പോൾ നമ്മുടെ വീടിന്റെ പരിസരത്തോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള മരത്തിന്റെ ചില്ലയിലൊക്കെ ഒരു മൂങ്ങയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങൾക്ക് ജോലി കിട്ടാത്തവർക്ക് ജോലി, അതുപോലെ മഹാഭാഗ്യം, എന്തെല്ലാം ഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു
ചേരുക എന്ന് ഞാൻ എടുത്തു പറയുന്നില്ല. നമുക്കൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് നമുക്ക് ഭാഗ്യം, വിവാഹത്തിലൂടെ നമുക്ക് ഭാഗ്യം വരാം, കുട്ടികളുണ്ടായി നമുക്ക് ഭാഗ്യം വരാം, അതുപോലെ ജോലി കിട്ടി നമുക്ക് ഭാഗ്യം വരാം, ഇങ്ങനെ സർവാധി രീതിയിലുള്ള ഭാഗ്യങ്ങൾ നമ്മളെ കടാക്ഷിക്കാനുള്ള ദൈവ ചൈതന്യം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ മൂങ്ങയെ കാണുകയാണെങ്കിലും നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് അതിനടുത്ത് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. ചെറിയ ചെറിയ കുരുവികളാണ്, കുരുവികളുടെ ശബ്ദം കേൾക്കുക, അതുപോലെ വിളക്ക് കൊളുത്തുന്ന സമയത്ത് നമുക്ക് ചെറു ചെറിയ പക്ഷികൾ കരയുന്നത് കേൾക്കുക, അതുപോലെ അല്ലാതിരിക്കുന്ന സമയത്തും പകൽ സമയത്തിലൊക്കെ ഇവരുടെ കരച്ചിൽ കേൾക്കുക, ഇതൊക്കെ ഇവർ ഇങ്ങനെ വന്നിരുന്ന് കരയുകയും അതുപോലെ നമ്മളുടെ വീടിന് ചുറ്റും നടക്കുകയും നമ്മൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുടിക്കുകയും ഭക്ഷണം കൊടുക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കുയിലുകൾ വന്നിരിക്കുന്നത് പോലെ തന്നെ ചെറിയ കുരുവികൾ വന്നിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് മയിലിനെ കുറിച്ചാണ്. ഭഗവാന്റെ വാഹനമാണ് മയിൽ. മയിൽ നമ്മളുടെ വീട്ടിലേക്ക് യാദൃശ്ചികമായിട്ട് കടന്നു വരികയും അല്ലെങ്കിൽ ദൈനംദിനം നമ്മളുടെ വീട്ടിലേക്ക് അതൊരു അതിഥിയായിട്ട് ഇങ്ങനെ കടന്നു വരികയും ആഹാരം കഴിക്കുകയും കൊത്തിപ്പെറുക്കി നടക്കുകയും നമ്മളോടൊക്കെ വളരെ സൗമ്യമായിട്ട് ഇടപഴകുന്ന ഒരു പക്ഷിയാണ് മയിൽ എന്ന് പറഞ്ഞാൽ. അടുത്തു കഴിഞ്ഞാൽ വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു പക്ഷിയാണ് മയിൽ. അപ്പോൾ മയിൽ നമ്മളുടെ വീട്ടിൽ വരുന്നു, അത് ഇങ്ങനെ കൊത്തിപ്പെറുക്കിയൊക്കെ തിന്ന് ധാന്യങ്ങളൊക്കെ കൊത്തിപ്പെറുക്കി തിന്നിട്ട് ഇങ്ങനെ പോകുന്നു. അങ്ങനെ നിത്യം ഒരു സന്ദർശകരായിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവ ചൈതന്യം നമ്മുടെ വീട്ടിലുണ്ട് എന്ന് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഭഗവാന്റെ സർവ അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിനും നമുക്കും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ വരുമ്പോൾ ഇവർക്കൊക്കെ ആഹാരം കൊടുക്കാൻ നമ്മൾ മറന്നു പോകരുത്. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു പക്ഷികളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യം വന്നു ചേരുന്നു എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് കാക്കയെ കുറിച്ചാണ്. കാക്കയ്ക്ക് ഒരു കാരണവശാലും മത്സ്യമാംസങ്ങൾ നമ്മളുടെ കൈകൊണ്ട് ഇട്ടു കൊടുക്കരുത്. കാക്കയ്ക്ക് ശുഭകരമായിട്ടുള്ള ഭക്ഷണവും അതുപോലെ തന്നെ നല്ല ഭക്ഷണം കൊടുക്കുക, അതായത് മത്സ്യമാംസം കലർന്ന ഭക്ഷണം അല്ലാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക, എച്ചിൽ ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക. കാക്ക നമ്മുടെ വീട്ടിലേക്ക് വന്ന് കൂട്ടം കൂടി വന്നിരുന്നാലും ഇണകൾ ചേർന്ന് വന്നിരുന്നാലും ശുഭകരമായിട്ട് ഭക്ഷണം കഴിച്ച് അവർ ശബ്ദമുണ്ടാക്കാതെ പോവുകയാണെങ്കിൽ വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ കൂട്ടം കൂടി വന്നിരുന്ന് കാക്ക കരയുന്നത് വളരെ അശുഭ ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ കാക്ക വന്ന് വീട്ടിൽ വന്നാലും നമുക്ക് ശുഭകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കാൻ പോകുന്നതിന്റെ സൂചനയായിട്ടും പിതൃക്കളുടെ ദോഷം നമുക്ക് ഇല്ല എന്നുള്ളതും നമുക്ക് കണക്കാക്കാവുന്നതാണ്. കാക്ക സ്ഥിരമായിട്ട് നമ്മളുടെ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മരണപ്പെട്ട ആളുകൾക്ക് ഒരു ദോഷവും ഇല്ല എന്ന് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ്. അതിൽ പരം നമുക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് എന്ത് സന്തോഷമാണ് അനുഭവിക്കാനുള്ള ഭാഗ്യം അല്ലേ, അത് തന്നെ നമുക്ക് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കാം. അപ്പോൾ നമുക്ക് എല്ലാ രീതിയിലുള്ള ഭാഗ്യങ്ങളും വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇനി അടുത്തതായിട്ട് ഉപ്പനാണ്. ഉപ്പൻ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഏത് ഉപ്പൻ ഓരോ വശത്തും ഇരിക്കുന്നത് വളരെ ശുഭകരമായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഇണയുമായിട്ട് രാത്രി കാലങ്ങളിൽ ഇണയുമായി പിരിയുകയും പകൽ സമയങ്ങളിൽ ഇണ ചേരുകയും ചെയ്യുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ എന്ന് പറഞ്ഞാൽ. അത് കൃത്യസമയത്ത് ഇണയെ പിരിയുകയും കൃത്യസമയത്ത് ഇണയോട് കൂടി വരികയും ചെയ്യുന്ന ഒരു പക്ഷിയാണ്. ഇത് വളരെ ഈശ്വരാധീനമുള്ളിടത്ത് മാത്രം വരുന്ന ഒരു പക്ഷിയാണ്. അപ്പോൾ ഈ ഒരു പക്ഷി നമ്മുടെ വീട്ടിൽ കൊത്തിപ്പെറുക്കി കഴിക്കുകയും അതുപോലെ തന്നെ ഇത് നമ്മുടെ വീട്ടിൽ സ്ഥിരം ഒരു സന്ദർശകനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ തന്നു, ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ദേവി നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വരുന്നതിന്റെ ഒരു ലക്ഷണമായിട്ട് തന്നെ കണക്കാക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുമ്പോൾ കിളികളുടെ കരച്ചിൽ കേൾക്കുന്നെങ്കിൽ അവരോട് പ്രാർത്ഥിക്കുകയാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ കിളികൾ ഉണർന്ന ഉടനെ തന്നെ പ്രാർത്ഥിക്കും. അതുപോലെ നിങ്ങൾ സന്ധ്യ സമയത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, കിളികൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അവർ വളരെയേറെ എല്ലാവരും കൂടെ കൂട്ടം കൂടിയിരുന്ന് കരയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ആ സമയത്ത് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കരയുന്നത് കേൾക്കാൻ സാധിക്കില്ല. അവർ കൂട്ടം കൂടി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അതായത് സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ അവർ പ്രാർത്ഥിക്കുകയും സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ അവർ എഴുന്നേൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അതാണ് പക്ഷികൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കേൾക്കുന്നത് വളരെ ശുഭകരമാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.